നമസ്കാരം, മലയോര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ ശക്തമാക്കി സർക്കാർ. ജാഗ്രതയിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. പരിശോധനകളുടെ എണ്ണം ഗണ്യമായി കൂട്ടാനും കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ശക്തമായ നിയന്ത്രണം തുടരാനും തീരുമാനമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയവരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കും. മാളുകളിലും മാർക്കറ്റുകളിലും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമായിരിക്കും പ്രവേശനം. സ്കൂൾ കുട്ടികൾക്ക് ബസ് സൗകര്യം കൃത്യമായി ഏർപ്പെടുത്തണമെന്നും നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല പോലീസിനായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ട്യൂഷൻ സെന്ററുകളിൽ ജാഗ്രത വേണം. വിവാഹം, ഗൃഹപ്രവേശം, പൊതുപരിപാടികൾ എന്നിവയ്ക്ക് മുൻകൂർ അനുമതി വാങ്ങണം. അതേസമയം ആവശ്യത്തിന് വാക്സിൻ ലഭിച്ചില്ലെങ്കിൽ മെഗാ വാക്സിനേഷൻ ക്യാമ്പ് നിലയ്ക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അറിയിച്ചു. കൂടുതൽ വാക്സിൻ വേണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നിലവിൽ ക്യാമ്പുകളുടെ എണ്ണം കുറയ്ക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ ഇപ്പോൾ കേരളം ഒരു വാക്സിനേഷൻ ഡ്രൈവ് തന്നെ നടത്താൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ 89% ആളുകൾക്കും കോവിഡ് വന്നിട്ടില്ല കേരളത്തിൽ. നമ്മുടെ ഒരു വലിയ വിജയമാണത്. നമ്മൾ ഇത്രനാളും നടത്തിയ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി 11% പേർക്ക് മാത്രമേ കോവിഡ് വന്നിട്ടുള്ളൂ, 89% പേർക്ക് വന്നിട്ടില്ല. സസെപ്റ്റിബിളായിട്ട് നിൽക്കുകയാണ് ആളുകൾ. സസെപ്റ്റിബിലിറ്റി കൂടുതലാണ് എന്നുള്ളത് നമ്മുടെ നടത്തിയ പ്രവർത്തനത്തിൻ്റെ വിജയമാണ്. എന്നാൽ അവർക്ക് മുഴുവൻ വാക്സിനേഷൻ എടുത്തുകൊണ്ട് വാക്സിൻ കൊടുത്തുകൊണ്ടാണ് നമുക്ക് അവരെല്ലാം രക്ഷിക്കാൻ സാധിക്കുക. അപ്പോൾ വാക്സിനേഷൻ്റെ എഫക്റ്റ് ഏറ്റവും നന്നായിട്ട് കിട്ടുക കേരളത്തിനാണ്. പക്ഷേ നമുക്കതിനനുസരിച്ച് വാക്സിൻ കിട്ടണം. പല സംസ്ഥാനങ്ങളിലും ഉള്ളതിനേക്കാൾ വളരെ കൂടുതൽ വാക്സിനേഷൻ ബൂത്തുകളൊക്കെ വെച്ചുകൊണ്ട്, കൂടുതൽ സെൻ്ററുകൾ വെച്ചുകൊണ്ട് കേരളം വാക്സിനേഷൻ പ്രോസസ്സ് നന്നായിട്ട് നടത്തുന്നുണ്ട്. എല്ലാവരെയും ട്രെയിൻ ചെയ്ത് വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വാക്സിൻ കിട്ടണം. അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇനി വരുന്ന രണ്ട് മൂന്ന് ദിവസക്കാലം വളരെ വലിയ തോതിൽ വാക്സിനേഷൻ വർദ്ധിപ്പിക്കുന്നതിനാണ് ആലോചിച്ചത്. അപ്പോൾ അതിനനുസരിച്ച് കിട്ടിയില്ലെങ്കിൽ ആ പദ്ധതി നിന്നുപോകും എന്നുള്ളതാണ് ഞങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യം. ഇത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കത്തയച്ചിട്ടുണ്ട്. അതുപോലെ ആരോഗ്യവകുപ്പ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് തീരെ തീർന്നു പോയൊരു രീതി ഇന്നലെ കൊണ്ട് തീരുമെന്ന് വന്നപ്പോൾ ഞാൻ തന്നെ അവിടെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി രാജേഷ് ഭൂഷണെ വിളിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു 65,000 ഡോസ് അതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് അവിടെ തന്നിട്ടുണ്ട്. കോവിഡിന്റെ രണ്ടാം തരംഗം സംസ്ഥാനത്ത് രൂക്ഷമായതോടെ മാസ് ടെസ്റ്റിന് സർക്കാർ തീരുമാനിച്ചു. വരുന്ന 2 ദിവസത്തിനുള്ളിൽ 2.5 ലക്ഷം പേർക്ക് പരിശോധന നടത്തും. രോഗവ്യാപനം രൂക്ഷമായ എറണാകുളം ജില്ലയിലായിരിക്കും കൂടുതൽ പരിശോധന നടത്തുക. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പങ്കെടുത്തവരെയും പരിശോധനയ്ക്ക് വിധേയരാക്കും. രോഗവ്യാപനം കൂടിയതോടെ സംസ്ഥാനത്ത് നിയന്ത്രണങ്ങളും കടുപ്പിച്ചിരുന്നു. ബസും ട്രെയിനും അടക്കമുള്ള പൊതുഗതാഗത സംവിധാനത്തിൽ സീറ്റിംഗ് പരിധിയിൽ കൂടുതൽ യാത്രക്കാരെ കയറ്റില്ല. നിന്നുള്ള യാത്ര പൂർണ്ണമായി തടയാൻ പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുപരിപാടികൾ അനുവദിക്കില്ല. വിവാഹ ചടങ്ങിൽ പങ്കാളിത്തം 100 പേർക്കാക്കി ചുരുക്കി. കടകൾ രാത്രി 9 ശേഷം തുറക്കാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളും നടപ്പാക്കി തുടങ്ങി. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ നടപടികൾ ശക്തമാക്കി പേരാവൂർ പോലീസ്. പേരാവൂർ SI പി പ്രഭാകരന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച പേരാവൂർ ടൗണിൽ പരിശോധന നടത്തി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്ക് താക്കീത് നൽകുന്നതോടൊപ്പം കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്ക് പിഴ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. ടൗണിലെ കടകളിലെത്തുന്ന ഉപഭോക്താക്കൾ നിശ്ചിത അകലം പാലിക്കുന്നതിനും മാസ്ക്, സാനിറ്റൈസർ ഉപയോഗിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുന്നതിനും പോലീസ് കടയുടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ കടകളിലെത്തുന്നവരുടെ പേര്, ഫോൺ നമ്പർ എന്നിവ എഴുതി സൂക്ഷിക്കുന്നതിനും കടകളിലെത്തുന്നവർക്ക് സാനിറ്റൈസർ ഉപയോഗിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്നുമാണ് പോലീസിന്റെ നിർദ്ദേശം. കഴിഞ്ഞ ദിവസം പേരാവൂർ പഞ്ചായത്ത് വിളിച്ചു ചേർത്ത സേഫ്റ്റി കമ്മിറ്റി യോഗത്തിൽ കോവിഡ് വ്യാപനം ചെറുക്കുന്നതിനായി കർശന നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസ് പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും സഹകരണത്തോടെ നടപടികൾ ശക്തമാക്കിയത്. April 16-17 തീയതികളിൽ പേരാവൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ആന്റിജൻ RT-PCR പരിശോധന നടക്കും. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് പരിശോധന. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ, പൊതുജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ജോലി ചെയ്യുന്നവർ, കോവിഡ് പോസിറ്റീവ് രോഗികളുമായി നേരിട്ട് ഇടപഴകിയവർ തുടങ്ങി രോഗലക്ഷണമുള്ള ആർക്കും പരിശോധന ചെയ്യും. കേളകം, കൊട്ടിയൂർ, കണിച്ചാർ, കോളയാട്, മാലൂർ, മുഴക്കുന്ന്, പേരാവൂർ എന്നീ പഞ്ചായത്തുകളിലുള്ളവർ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്ന് പേരാവൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ഷഫീർ ബാബു അറിയിച്ചു.
മുഖ്യമന്ത്രി കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടില്ലെന്നും പോസിറ്റീവ് ആയതിനു ശേഷം 10 ദിവസം ആശുപത്രിയിൽ കഴിയണമെന്ന നിർബന്ധമില്ലെന്നും ആരോഗ്യമന്ത്രി കെ ശൈലജ. 4-ാം തീയതി മുതൽ മുഖ്യമന്ത്രിക്ക് കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. തീയതി പറഞ്ഞതിൽ സൂപ്രണ്ടിന് തെറ്റുപറ്റിയതാണ്. വി മുരളീധരനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ എന്തും വിളിച്ചു പറയരുതെന്നും കെ ശൈലജ കണ്ണൂരിൽ പറഞ്ഞു. രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരെ പരമാവധി വേഗത്തിൽ വീട്ടിലേക്ക് ക്വാറന്റീനിൽ അയക്കാനാണ് കേന്ദ്ര നിർദ്ദേശമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതെ, അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടേ. മുഖ്യമന്ത്രി പുറത്തൊരു പരിപാടിക്ക് ഇപ്പോൾ പോകുന്നില്ല. മുഖ്യമന്ത്രി ആ പറഞ്ഞ ഇപ്പം വേറെ ഒരു കുഴപ്പം മുഖ്യമന്ത്രിക്കില്ല. നെഗറ്റീവ് ആയിരിക്കുന്നു, യാതൊരു തരത്തിലുള്ള സിംറ്റംസും ഇല്ല. മൈൽഡ് സിംറ്റം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ തുടക്കത്തിൽ തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ടെസ്റ്റും നടത്താം എന്ന് കരുതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അവിടെ നിന്ന് അദ്ദേഹം വീട്ടിൽ ക്വാറൻറ്റൈനിൽ ഇപ്പോൾ കഴിയുന്നു. അതിലെവിടെയാണ് പിന്നെ ചട്ടലംഘനം ഉണ്ടായിട്ടുള്ളത്? എന്തൊക്കെയാണ് ആളുകൾ വിളിച്ചു പറയുന്നത്? 6-ാം തീയതിയാണ് മുഖ്യമന്ത്രിയുടെ മകൾ പോസിറ്റീവ് ആണെന്നുള്ളത് വരുന്നത്. 6-ാം തീയതി രാവിലെയാണ് മുഖ്യമന്ത്രി വോട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണ് നേരത്തെ 8-ാം തീയതി വരുന്നു മുൻകൂട്ടി കണ്ടിട്ട് ആണോ പെരുമാറാൻ സാധിക്കുക? കോവിഡിൻ്റെ ഒരു രീതി എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ അടിസ്ഥാനമില്ലാത്ത എന്തെങ്കിലും കാര്യം വിളിച്ചു പറയുക എന്നുള്ളത് മാത്രമേ അതിനകത്തുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ് എന്താ പറഞ്ഞിട്ടുള്ളത്? ICMR ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസമായാലും ലക്ഷണങ്ങളൊന്നുമില്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞേക്കാനാണ്, ഡിസ്ചാർജ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 2, 3, 4 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുകയാണ്, 6-10 ദിവസം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കേരളം നമ്മൾ ഒരു നല്ല മുൻകരുതൽ എന്നുള്ള നിലയിൽ രോഗികൾക്ക് ബുദ്ധിമുട്ട് വരരുത്, മരണത്തിൽ നിന്നവരെ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് 10 ദിവസം വരെ ആശുപത്രിയിൽ നിർത്തി അവരെ നന്നായിട്ട് പരിശോധിച്ചിട്ട് വിടുന്നു. യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ആൾക്കാണെങ്കിൽ വീട്ടിൽ പോയി ക്വാറന്റൈനിൽ ഇരുന്നാൽ മതി എന്ന് നമ്മൾ നിർദ്ദേശിച്ചു. അതല്ലേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളൂ. കണ്ണൂർ കതിരൂർ ബോംബ് സ്ഫോടനത്തിൽ യുവാവിന്റെ കൈപ്പത്തി അറ്റു. നിജേഷ് എന്ന മാരിമുത്തുവിന്റെ കൈപ്പത്തിയാണ് തകർന്നത്. ബോംബ് നിർമ്മാണത്തിനിടെയാണ് അപകടമെന്നാണ് സൂചന. ബുധനാഴ്ച രാത്രി 10:30 സംഭവം. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. നിജേഷിനെ തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കണ്ണൂർ കതിരൂർ 4-ാം മൈലിലാണ് സ്ഫോടനം നടന്നത്. ബോംബ് സ്ഫോടനത്തിൽ യുവാവിന്റെ കൈപ്പത്തി അറ്റ കതിരൂർ 4-ാം മൈലിൽ ഉന്നത പോലീസ് സംഘം പരിശോധന നടത്തി. സിറ്റി പോലീസ് മേധാവി ആർ ഇളങ്കോയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മലാൽ സ്വദേശി നിജേഷ് എന്ന മാരിമുത്തുവിന്റെ കൈപ്പത്തിയാണ് സ്ഫോടനത്തിൽ തകർന്നത്. സാരമായി പരിക്കേറ്റ നിജേഷ് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമെന്നാണ് പോലീസിന് ലഭിച്ച സൂചനകൾ. സ്ഫോടനം നടന്ന മലാലിൽ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. സംഭവ സ്ഥലത്തു നിന്നും യുവാവിന്റേതെന്ന് കരുതുന്ന കൈപ്പത്തിയുടെ അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സമീപത്തെ കിണർ വറ്റിച്ചും പോലീസ് പരിശോധന നടത്തിയിരുന്നു. സംഭവത്തോടനുബന്ധിച്ച് നിജേഷിന്റെ സുഹൃത്ത് വിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സിറ്റി പോലീസ് മേധാവി ആർ ഇളങ്കോ, കൂത്തുപറമ്പ് ACP ജി സുരേഷ് എന്നിവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കതിരൂർ CI സിജുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കേളകം പഞ്ചായത്തിലെ പട്ടികജാതിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. കേളകം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീവൻ പാലുമി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് പുളിക്കക്കണ്ടം എന്നിവർ ചേർന്ന് ലാപ്ടോപ്പ് കൈമാറി ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാരായ മനോഹരൻ മരാടി, ലീലാമ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി MC ജോഷ എന്നിവർ പങ്കെടുത്തു. ഇതിനകം തന്നെ 4 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് നൽകിയത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.